ചെകുത്താൻ എന്ന യൂട്യൂബറെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വായി തോണ്ടി എന്തും വിളിച്ചു പറയാമെന്നാണ് അയാളുടെ ചിന്ത. അങ്ങനെ വിളിച്ചു പറയുന്നതാണ് അയാളെ കണ്ടന്റും. പക്ഷെ അയാളുടെ മുത്തുപൊഴിയുന്ന വാക്കുകൾ കേൾക്കാനും രണ്ടു മൂന്ന് പേരേ ഉള്ളൂ. അതിലൊരാളാണ് നമ്മളെ ലാലേട്ടൻ. ലാലേട്ടനാണ് മുപ്പര സോൺ മെയിൻ ഇര. ഈ വീഡിയോ ഒന്ന് കണ്ടോ. ഇപ്പൊ എലോണം എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ തന്നെയൊക്കെ എന്താണ് കാണിക്കാൻ പോകുന്നുണ്ട്. പുള്ളിയോടെ ഇനി അഭിനയിക്കാൻ ആരും വരാഞ്ഞതുകൊണ്ടാണോ ഒറ്റയ്ക്കായെന്ന് അറിയത്തില്ല. ഈ കൈയൊക്കെ കണ്ടോ, നെഞ്ചൊക്കെ കണ്ടോ, മോഹൻലാലിന് മോന്തയൊക്കെ കണ്ടോ. ഇങ്ങനൊരു മനുഷ്യൻ ഇല്ല, ഇങ്ങനൊരു മനുഷ്യൻ ഇല്ലേ. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം കണ്ട ലാലേട്ടനല്ലേ. ലാലേട്ടന്റെ കൂടെ ആരും അഭിനയിക്കാനാണ് അലോണിൽ ഒറ്റക്കായത്. എന്റെ പൊന്നടാവേ നിന്നെ നാമിച്ച്. ഇതാണ് മക്കളെ ഇവന്റെ കുഴപ്പം. വായി തോന്ന ഇങ്ങനെ വിളിച്ചു പറയാ, എന്താ പറയുന്നത് ഇവനും അറിയില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാവില്ല. ഇതിവിടെ തീർന്നു തങ്ങളെ വിചാരം. കൊഞ്ച അങ്കപ്പാറ കണ്ട. ഈ തീട്ട അഭിനയിക്കുക, കുണ്ടി അഭിനയിക്കുക, മുടി അഭിനയിക്കുക, മൂക്കളെ അഭിനയിക്കുക, തുപ്പൽ അഭിനയിക്കുക, പിന്നെന്തൊക്കെയാ, ആ അങ്ങനെ ഇതൊക്കെ അഭിനയിക്കുന്ന ഒരേ ഒരു നടനെ ലോകത്തുള്ളൂ, അത് മോഹൻലാൽ മാത്രമാണ്. ഈ നാണക്കേട് ഇയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇയാളുടെ ഫാൻസ്. ഇവനെന്താ പ്രാന്താണ്, ഇവന്റെ ടാർഗറ്റ് മൊത്തം മോഹൻലാൽ എന്ന് നടന്ന. എനിക്ക് തോന്നുന്നു ഇവൻ അയാളോട് വല്ല പേഴ്സണൽ ആയിട്ട് വല്ല റിവഞ്ചും ഉണ്ടാവും. അല്ലാതെ ഒന്നും ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ടെങ്കിലും അഭിപ്രായം പറയും. ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും മണ്ടന്മാരായ ആളുകൾ കൂടുതൽ ഇയാളെ ആരാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ലോകത്ത് വേറെ ഒരു നടനെയും ഇത്രയും മണ്ടന്മാര് ആരാധിക്കുന്നില്ല. അതെന്തായിരിക്കും കാരണം? ഈ മണ്ടന്മാരെ എന്റർടൈൻ ചെയ്യുന്ന എന്ത് പരിപാടിയാണ് ഈ മോഹൻലാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലാലേട്ടൻ ഫാൻസ് അസോസിയേഷനിലുള്ളവരെല്ലാരും മണ്ടന്മാരാണ്. ഇയാൾക്ക് അഭിനയിക്കാനും അറിയില്ല എന്നൊക്കെയാണ് നമ്മളെ ചെകുത്താൻ സാറിന്റെ കണ്ടുപിടുത്തം. ഇതിന് ഞാൻ എന്താ പറയണ്ടത് നിങ്ങൾ പറയും. ഞാൻ ബിരിയാണിയാണ് തിന്നുന്നത്, എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരും എന്റെ വീഡിയോസ് കാണുന്നവരും ഇനി മുതൽ ബിരിയാണി തിന്നാൽ മതി എന്ന് ചെകുത്താൻ സാർ വാശി പിടിക്കും പോലുണ്ട്. ഏതോ സത്യത്തിൽ നിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണ് മണ്ടന്മാര്. കാരണം നീ വിളിച്ചു പറയുന്ന തോന്നിയാസവും പൊട്ടത്തരെല്ലാം കേട്ടിരുന്ന് സഹിക്കുന്നില്ല അവര്. സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോളാ, നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇല്ലേ, മെയിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ ചെകുത്താൻ. ഓക്കെ, ചെകുത്താനെ എല്ലാവർക്കും അറിയാം അല്ലേ. ചെകുത്താൻ വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡില് റിയാക്ഷൻ എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ ഞാനൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങുന്നത് തന്നെ ചെകുത്താന്റെ വീഡിയോസ് കണ്ട് ചെകുത്താന്റെ വീഡിയോസാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലായിട്ട് ഒരുപാട് വീഡിയോസ് ചെകുത്താനെ കണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ, അങ്ങനെ ചിരിക്കലുണ്ട്. നമ്മള് ചിരിച്ച് ചത്തിട്ടുണ്ട് ചില വീഡിയോസ് കണ്ടത് ചെകുത്താന്റെ. ഓക്കെ, ഇപ്പയാണ് സീക്രട്ട് ഏജന്റിനെ ഇങ്ങനെ വായി തോന്നിയത് വിളിച്ചു പറയാനുള്ള ലൈസൻസ് എവിടുന്നാ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായത്. നീ ഈ ചെകുത്താന്റെ വീഡിയോസ് കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടാണ് നീ യൂട്യൂബ് തുടങ്ങിയതും വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പൊ നീ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും സീക്രട്ട് ഏജന്റ് എന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ എന്റെ ചാനലിൽ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്നത് പോയി കണ്ടിട്ട് വരാം. നമ്മുടെ വിഷയത്തൊന്ന് തന്നെ പറഞ്ഞു, നമ്മുടെ വിഷയം ചെകുത്താൻ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഭ്രാന്തന്മാരെ എന്റർടൈൻ ചെയ്യാനും പൊട്ടന്മാരെ എന്റർടൈൻ ചെയ്യാനായിട്ട് സംവിധായകനും പ്രൊഡ്യൂസറും ഒക്കെ കൂടെ തീരുമാനിച്ചുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മോഹൻലാലിന്റെ സിനിമ. അല്ലാതെ മോഹൻലാലായിട്ട് ഒന്നും ചെയ്യുന്നതുമല്ല. ഇനി അത് നടക്കത്തില്ല എന്നുള്ളതാണ്. ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ കുറച്ചൊക്കെ നടന്നിരുന്നു, പറ്റിക്കുവായിരുന്നു കുറെ. ഇപ്പൊ അത് ഒട്ടും പറ്റുന്നില്ല, ആളുകൾക്കെല്ലാം അങ്ങ് മടുത്തു. ഒരാളെ അതും ഇതുപോലുള്ള ഒരു നടനെ വ്യക്തിഹത്യ ചെയ്യാന്ന് വെച്ചാൽ, വ്യക്തിഹത്യ എന്നൊന്നും പറഞ്ഞില്ല, കുറച്ച് കാണരുത്, പച്ച മലയാളത്തില് തോന്നിവാസം വിളിച്ചു പറയാ എന്ന് വേണം പറയാൻ. അത്തരത്തിലുള്ള വൃത്തികെട്ട വാക്കുകളാണ് ഇയാൾ പ്രയോഗിക്കുന്നത്. ഇവൻ വല്ല കഞ്ചാവെങ്ങാൻ അടിച്ചിട്ട് മാനസികങ്ങാനായതാണെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ബാധിക്കും. തീട്ടപ്പടമെടുത്ത് നാട്ടുകാരെ പറ്റിക്കാൻ നോക്കിയപ്പോൾ നാട്ടുകാരെ സമ്മതിച്ചില്ല. തിയേറ്ററിൽ ആളില്ല, ഒരു വീഡിയോ എടുത്തേക്കോ ആ പിള്ളേരാണ്ട് കയറിയപ്പോൾ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന്മാർ എന്ത് ചെയ്ത് കിടന്നുറങ്ങുന്ന പോലെയും ഗെയിം കളിക്കുന്ന പോലെയൊക്കെ കാണിച്ചൊരു വീഡിയോ എടുത്തു, അതിന് കേസ് കൊടുത്തുന്നൊക്കെ പറയുന്ന കേട്ടു. എന്തോനാണോ എന്തോ, നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. എന്ത് പറഞ്ഞാലും ഇവന്റെ ഡയലോഗിന്റെ അവസാനം ഇവൻ തീട്ട കേസിലേ വന്ന് നിർത്തും. പിന്നെ അല്ല, എന്ത് പറഞ്ഞാലും അതിന്റെ മോളാണ് ലാസ്റ്റ് കൊണ്ടുവരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, സ്വന്തം യൂട്യൂബ് ചാനലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക,
എന്തിന് ഒരാളെ മാത്രം. മോഹൻലാൽ എന്നാൽ ഒരു കാലത്ത് അല്ല ഇപ്പോഴും വലിയൊരു നടൻ തന്നെയാണ്, ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടൻ. അതിന് നീ ഇങ്ങനെയൊന്നും പറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മോഹൻലാലിനെയൊക്കെ വെച്ച് പടം എടുത്ത് നാട്ടുകാരെ പറ്റിക്കാൻ ശ്രമിച്ചാൽ ഇൻഡസ്ട്രിയെ തീർച്ചയായിട്ടും ബാധിക്കും. ഇൻഡസ്ട്രി മാത്രമല്ല, മോഹൻലാൽ എന്ന് പറഞ്ഞ നടനിനി ഇച്ചിരി ബുദ്ധിമുട്ടും ഒന്ന് പിടിച്ചു കയറി വരാൻ. അയാളുടെ സ്റ്റാർ വാല്യൂലാണല്ലോ ഈ തെണ്ടിത്തരം മൊത്തം കാണിക്കുന്നത്. അപ്പോഴേ എനിക്ക് മതിയായി, നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൻ ഓക്കേ.